അതി ഗംഭീരം ചെയ്യാൻ തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഡിസംബറിൽ തിയേറ്റർ ഓപ്പൺ ചെയ്താണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു വിജയം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അതൊരു കാരണം അത് എല്ലാ ഷോയും ഫുള്ള്, ഇതുവരെ കളിച്ച എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. അതൊരു ഗംഭീരമല്ല, അതിഗംഭീര വിജയം എന്ന് നമുക്ക് പറയാം. ഇത് തുടർന്ന് അങ്ങോട്ടും ഒരു അടുത്ത ഓണം വരെ എങ്കിലും ഇതുവരെ ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 50 ദിവസമെങ്കിലും ഈ പടം കളിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും. 4-5 ദിവസം കഴിയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് ഞാൻ കരുതുന്നത്. തിയേറ്റർ സ്റ്റാഫാണെങ്കിലും ഓണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണെന്ന് കരുതുന്നു, ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ നിർത്താതെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ ഷോ, മാരത്തൺ ഷോ നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അതിൽ വളരെ ഹാപ്പിയാണ്. ഏകദേശം 2-3 സിനിമകൾക്ക് ശേഷം കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യത നമ്മുടെ ജയിലർ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലും ഇനി ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ പോലും, അടുത്ത ഷോ കാണണമെന്ന് വിചാരിച്ചാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത ആ ഒരവസ്ഥയിലേക്ക് സിനിമ വളരെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ മാത്രം ഏകദേശം 28 കോടിയോളം 5 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും 30, 40, 50 സിനിമ കടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി വേറൊരു ഗിഫ്റ്റ് ഗസ്റ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വന്തം തലവർ ആയിട്ടുള്ള രജനീകാന്തിൻ്റെ പണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൽ നമ്മുടെ തലവരുടെ കൂടെ പഠിച്ചിട്ടുള്ള, ആക്ടിങ് പഠിച്ചിട്ടുള്ള, കൂടെ പഠിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീ ജെയിംസ് സാറാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് ഇവിടെ കിട്ടിയതിൽ. താങ്ക് യു സാർ. അപ്പം സാറാണ് മറ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും തലവരുടെ കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് എല്ലാവരോടും ഷെയർ ചെയ്യും. അപ്പം ഞങ്ങളും ആ വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് സാറിനോട് സംസാരിക്കാമല്ലോ. അപ്പോൾ ഞാൻ ജെയിംസ് സാറിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1973 മുതൽ 75 വരെയാണ് ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ടൈപ്പാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക, ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലും. തിയറി ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിലുണ്ടാവും. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ വരുമ്പോൾ ഓരോരുത്തരുടെ ലാംഗ്വേജ് അനുസരിച്ച് മാറും. മലയാളികൾ മലയാളത്തിലേക്കും, തെലുങ്കന്മാർ തെലുങ്കുകാർ തെലുങ്ക് ക്ലാസ്സിലേക്കും, കന്നഡക്കാർ കന്നഡ, അങ്ങനെ ഓരോന്നിലേക്കും വ്യത്യസ്തമായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കാൻ പോകും. തൗസൻ ലൈറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ചെന്നൈയിലുള്ള സഫ ട്രാക്കീസിനടുത്തുള്ളൊരു ഹോട്ടലാണ്. അവിടെയാണ് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ യോഗ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമേരിക്കൻ ലൈബ്രറി, റഷ്യൻ കൾച്ചർ സെൻറ്റർ, അവിടെയൊക്കെ ഞങ്ങൾക്ക് സിനിമ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി സിനിമ കാണും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഡ്രൈവ് ഇൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞെണ്ണം അവിടെ തന്നെയുണ്ട്. അവിടെ ഞങ്ങൾ അവിടെ കൂടി ഭക്ഷണം കഴിക്കും വൈകുന്നേരത്തെ. അങ്ങനെ ഒരു ദിവസം അന്നത്തെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അമ്മിച്ചക്കരയുള്ള അരുൺ ഹോട്ടലിലാണ്. അപ്പോൾ രജനി അവരെല്ലാം ഒരു റൂമിൽ, ഞങ്ങൾ വേറൊരു റൂമിൽ, അങ്ങനെ ഞങ്ങളെല്ലാം ആ ഹോട്ടലിൽ താമസിക്കുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ ദിവസങ്ങൾ പോകുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് പ്രത്യേകിച്ചിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയം ക്ലാസ്സിൻ്റെ സമയത്തിൻ്റെ ഇടയ്ക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ആക്കുക, പിന്നെ സെഗട്ട് മേലേക്ക് എറിഞ്ഞിട്ട് അത് വായകൊണ്ടും ചുണ്ടുകൊണ്ടും പിടിക്കുക, പിന്നെ നടത്തം പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് ഞങ്ങൾക്കൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. പിന്നെ മറ്റൊന്ന് എടുത്ത് പറയാനുള്ള അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, അന്ന് പാർട്ട് ടൈമായിട്ടാണ് അദ്ദേഹം പഠിച്ചതെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നാ വെച്ചാൽ വെള്ളിയാഴ്ച അദ്ദേഹം അവിടെ നിന്ന് പോകും. പോയി കഴിഞ്ഞ് ബാംഗ്ലൂർ പോയിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ വരെ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് വീണ്ടും കുറച്ച് ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടാവും, പിന്നെ മുങ്ങും. അത് ഞങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാലഘട്ടത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം, ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് 1975 കാലഘട്ടത്തിൽ പുള്ളി പാർട്ട് ടൈം കൊണ്ടാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പൈസ വരുത്തിയിട്ടാണ് പഠിക്കുന്നത്, അദ്ദേഹം പാർട്ട് ടൈം ജോലി ചെയ്തിട്ടും പഠിച്ചു. പിന്നെ ഞങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇതാണ് രജനി സാറിനെ പറ്റി പറയുമ്പം ഉള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ഫിലിം ഇത് ഒരുപാട് ദിവസങ്ങൾ ഓടട്ടെ. 50 അല്ല 100 അല്ല 150 അങ്ങനെ ദിവസങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എനിക്കും അതിൽ അഭിമാനമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പടം വേള് ലോകം മുഴുവനും റിലീസാകുകയും അത് വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ആനന്ദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഈ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം,
കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് അത് വിജയിപ്പിക്കാം. അതിനുവേണ്ടി എല്ലാവരും